ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മതമാറ്റത്തെ ലവ് ജിഹാദ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുതെന്നും മുത്തലാഖിൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ മുസ്ലിം പണ്ഡിതരുമായി ആലോചിക്കണമെന്നും പെരുന്നാൾ പ്രഭാഷണത്തിൽ തിരുവനന്തപുരം പാളയം ഇമാം സുഹൈബ് മൗലവി പറഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന ആശങ്കയിൽ ഇത്തവണ കൊച്ചിയിലും കോഴിക്കോട്ടും സംയുക്ത ഈദ്ഗാഹുകൾ ഇല്ലായിരുന്നു. വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടങ്ങളിൽ ബലിപെരുന്നാൾ നമസ്കാരം. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു സംയുക്ത ഈദ്ഗാഹ്. പാളയം ഇമാം സുഹൈബ് മൗലവി നേതൃത്വം നൽകി. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മതംമാറ്റം എല്ലാവരും അംഗീകരിക്കണമെന്നും ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുതെന്നും പാളയം ഇമാം പ്രഭാഷണത്തിൽ പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരം എന്ന പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കിയ പരിവർത്തനങ്ങളെ അംഗീകരിക്കുവാനും മാനിക്കുവാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അത്തരം പരിവർത്തനങ്ങളെ ലവ് ജിഹാദായിട്ടും IS റിക്രൂട്ട്മെന്റായും ചിത്രീകരിക്കുന്നത് വളരെ ഖേദകരമാണ്. മുത്തലാഖ് കേസിലെ വിധി ഏക സിവിൽ കോഡിലേക്കുള്ള കവാടമാകരുതെന്നും സുഹൈബ് മൗലവി പറഞ്ഞു. ഇക്കാര്യത്തിൽ മുസ്ലിം പണ്ഡിതരോട് ആലോചിച്ച ശേഷമേ നിയമനിർമ്മാണം നടത്താവൂ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുണ്ട്. മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പ്രസ്താവിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊരിക്കലും തന്നെ ഏക സിവിൽ കോഡിലേക്കുള്ള യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള ഒരു കവാടമായി മാറരുതെന്നുള്ള ശക്തമായ ഒരു ആവശ്യം കൂടി ഇവിടെ ഉന്നയിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കണ്ണൂരിൽ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകളുമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തി. നമസ്കാരശേഷം ആശംസകൾ അർപ്പിച്ചും ആഘോഷം പങ്കുവച്ചും വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി.